ദേവാമൃതം. ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഡോക്ടർ കുടമാനൂർ ശർമാജി അവർകളാണ് എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്തേ. നമുക്ക് കത്തുണ്ട് ശർമാജി. കത്ത് വന്നിരിക്കുന്ന മൈസൂരിൽ നിന്നാണ്. ശാരദാ നമ്പ്യാരാണ് കത്ത് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് എൻ്റെ മകൻ്റെ കാര്യത്തിനായിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത്. 30 വയസ്സ് കഴിഞ്ഞു, പഠനം ഇതുവരെയായിട്ടും പൂർത്തിയായില്ല, ജോലിയും കാര്യങ്ങളും ലഭിക്കുന്നതുമില്ല, സുഹൃത്തുക്കളുമായി ചേർന്ന് വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മകൻ്റെ ഗൃഹനിലയിൽ രാജയോഗമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് രാജയോഗം ജീവിതത്തിൽ ദൃശ്യമാവാത്തതെന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്. രാജയോഗം ഉണ്ടെങ്കിലും രാജയോഗ അനുഭവമില്ലാത്ത മനുഷ്യ കണ്ടിട, സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, സകലവിധ രാജയോഗങ്ങൾ ഉണ്ടെങ്കിലും ആ രാജയോഗങ്ങൾ അനുഭവത്തിൽ വരാത്ത ഒരു പ്രത്യേക ഗ്രഹനിലയുണ്ട്. അതായത് എല്ലാ വർഷത്തെയും മലയാള മാസത്തിലെ മകരമാസത്തിലെ 5-ാം തീയതി, അതായത് മലയാളം മകരം 5-ാം തീയതി രാജയോഗത്തോടുകൂടി പിറക്കുന്ന ഉടമകൾക്ക് മകരം 5-ാം തീയതിയിലത്തെ രാജയോഗം ആർക്കാണെങ്കിലും ശരി, ഇന്ത്യനാണെങ്കിലും അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും ആഫ്രിക്കയാണെങ്കിലും ജാതി മതം വർഗം വർണ്ണം കുബേര കുചേല വർഗവ്യത്യാസം ഇല്ലാതെ മകരം 5-ന് ഉള്ള രാജയോഗമുള്ള ഉടമകൾക്ക് ആ രാജയോഗത്തിൻ്റെ ഫലം നിമിഷനേരം കൊണ്ട് അത് സപരിവാരമായ രാജയോഗം സമഷ്ടിയായി ചുരുങ്ങും. എന്ന് വെച്ചാൽ ഏതെങ്കിലും അതുപോലുള്ള സ്ഥാനമാനങ്ങളിലിരിക്കുന്ന ഒരു വിദേശത്തേക്ക് പോകുമ്പോഴോ വലിയ വലിയ രാജ്യങ്ങളൊക്കെ ആയിട്ട് ചർച്ചയ്ക്ക് പോകുന്ന അധികാരത്തിലിരിക്കുന്നവരോ വലിയ വലിയ ബിസിനസ്സുകാരെ ഏതെങ്കിലും അത്യാവശ്യം ഒരു യാത്രയ്ക്ക് പോകുമ്പോഴോ ഒക്കെ പകരം ഏൽപ്പിക്കുന്ന ഒരു ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്കിന് ഒക്കെ ഏൽപ്പിക്കുന്ന ആ സ്ഥാനം ആ കസേര അതും ഒരു രാജയോഗം തന്നെയാണ്. ആ സ്ഥാനം അല്പനേരത്തേക്കേ ഉള്ളൂ, ഇനി ചിലർക്ക് മണിക്കൂർ മിനിറ്റ് മാത്രം ഉള്ള ആഗോള വ്യവസ്ഥയിലുള്ള വലിയ സ്ഥാനം വലിയ അംഗീകാരം അതിഭയങ്കരമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥിതി വലിപ്പം രാജകീയ പ്രൗഢി സമ്മാനം അംഗീകാരം ഇങ്ങനെയൊക്കെയുള്ള രാജകീയമായ സ്ഥിതി വലിപ്പമോ പ്രൗഢിയോ അംഗീകാരമോ പദവിയോ ആഡംബരമോ ഇതൊക്കെ ഈ രാജയോഗത്തിന് തുല്യമായിട്ടുള്ളത് 10, 30, 40 കൊല്ലം അനുഭവിക്കേണ്ട ആ രാജയോഗം ഉള്ളവർക്ക് ഒരു മിനിറ്റോ ഒരു മണിക്കൂറോ ഒരാഴ്ചയൊക്കെ കൊണ്ട് ചിലപ്പോൾ അത് ലുബ്ധിച്ചു പോകാം. അതാണ് മകരം 5-ാം തീയതിയിലുള്ള രാജയോഗത്തിൻ്റെ ഉടമകൾക്കുള്ള. അതിനകത്ത് സ്ത്രീ എന്നോ പുരുഷനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ രാജയോഗമുണ്ടോ ആ രാജയോഗം ചുരുങ്ങി വരുന്നു. എന്നാൽ ആ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് ചിലപ്പം വേൾഡ് ഫേമസ് ആവാനുള്ള യോഗങ്ങളുണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ നമ്മൾ അപൂർവം 10, 50, 100 കൊല്ലത്തിനകത്തൊക്കെ ഉണ്ട്. അത് ചിലപ്പം നോബൽ സമ്മാനം കിട്ടുന്നവരായിരിക്കാം, വലിയ ഗായകരായിരിക്കാം, അത് പെട്ടെന്ന് ഗായകരാകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചുരുങ്ങിയ നേരം കൊണ്ട് വളരെ പ്രസിദ്ധരാവരും പെട്ടെന്ന് 50 കോടി 100 കോടിയുടെ ഭാഗ്യക്കുറി അടിക്കുന്നവരാകാം, അല്ലെങ്കിൽ എല്ലാവിധ ലോകത്തെ രാഷ്ട്ര തലവന്മാരെല്ലാം കൂടി അംഗീകരിക്കുന്ന ഒരു സ്ഥാനം കൊടുക്കാം. എങ്ങനെയും വരാം രാജയോഗം. രാജയോഗം പലതരത്തിലാണ്, 68 തരത്തിലോ മറ്റിയാണ് ശരാശരി. അപ്പം ഈ മോന് രാജയോഗമുണ്ട്. മകരം 5-ാം തീയതിയാണ് ജനിച്ചിരിക്കുന്നത്. മകരം 5 എന്ന് പറയുമ്പോൾ മലയാളമാണ് മകരം. അത് ഇംഗ്ലീഷ് കണക്കിന് എടുത്തു കഴിഞ്ഞാലും മകരം 5 എന്നുള്ള തീയതിയിലെ രാജയോഗമാണ്. ഈ രാജയോഗം ലുബ്ധിച്ചു പോയി. അങ്ങനെ ലുബ്ധിക്കുന്നവർക്ക്
അപ്രതീക്ഷിതമായ ചില വലിയ യോഗങ്ങൾ ഇവരെ തേടിയെത്തുന്നുണ്ട്. അത് കിട്ടുന്നിടം വരെ അവർക്ക് വലിയൊരു ജോലിയോ വലിയൊരു ഉത്തരവാദിത്വം വഹിക്കാനോ വലിയൊരു കടമ നിർവഹിക്കാനോ വലിയ ഡിഗ്രി എടുക്കാനോ അല്ല കുടുംബത്തിൻ്റെ ചെലവുകൾ നടത്തുവാനോ സാധാരണ മറ്റുള്ളവരെ പോലെ 10-30 വയസ്സ് പ്രായം എത്തിയവർ നയിക്കേണ്ട ജീവിത സാഹചര്യങ്ങളോ നടക്കേണ്ട ജീവിത ചുറ്റുപാടുകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങളോ ഒന്നും കിട്ടിയില്ല എന്ന് വരും. അവർക്ക് അത്രയ്ക്ക് വലിയൊരു കഠിനമായ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാനും ഒന്നുമില്ല. എപ്പോഴും വളരെ ലളിതമായിട്ടുള്ള രീതിയിലും അവർക്ക് വലിയ ദുഃഖങ്ങളോ അല്ലെങ്കിൽ വലിയൊരു പ്രാരാബ്ദങ്ങളൊന്നും അവരെ ഏറ്റെടുക്കാൻ അവർക്ക് തയ്യാറല്ല. അവരെപ്പോഴും സിമ്പിളായിരിക്കും. അവർക്ക് വലിയൊരു ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ കഠിനമായ ഉത്തരവാദിത്തങ്ങളോ ഒന്നും ഏറ്റെടുക്കുകയല്ല. പക്ഷെ നിമിഷ നേരത്തേക്കായിരിക്കും അവരെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ വെട്ടമായി തീരുന്നു. ഈ മകന് അങ്ങനെയുള്ള ഒരു യോഗമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു യോഗം കൊണ്ട് എല്ലാം ജീവിതങ്ങൾ സമ്പുഷ്ടമാക്കാൻ സാധിക്കുമോ? ജീവിതത്തിൽ ഉടനീളം ജീവിക്കണ്ടേ? ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷത്തിൽ ലോകമറിയുന്ന അല്ലെ ലോകം ശ്രദ്ധേയമാവുന്ന അല്ലെങ്കിൽ ഭൗതിക സമ്പത്ത് ഉയരുന്നതുകൊണ്ട് ആകും എന്നുള്ള പ്രതീക്ഷ ജീവിതത്തിലെ സായാഹ്നത്തിൽ ഒരു വലിയ ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞ് ഇപ്പം ജീവിക്കണ്ടേ എന്നൊക്കെയുള്ള ആ പ്രയാസങ്ങൾ ശരിയാണ്, സത്യമാണ്. കഴിവതും അത് നേരത്തെ ആ സൽഫലം അനുഭവിക്കുവാൻ ഏത് നക്ഷത്രവും ചേർത്ത് നവഗ്രഹങ്ങളെ പത്മമിട്ട് ജല ഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തം ജലത്തിൻ്റെ പ്രതിനിധിയായി ജലം കൊണ്ടും ഭൂമിയുടെ പ്രതിനിധിയായി ചന്ദനം അല്ലെ കളഭം കൊണ്ടും ആകാശത്തിൻ്റെ പ്രതീകമായ പുഷ്പാദികൾ കൊണ്ടും ഓക്സിജൻ്റെ പ്രതീകമായ ധൂപം കൊണ്ടും സൂര്യൻ്റെ പ്രതീകം വെട്ടത്തിൻ്റെ പ്രതീകമായ ദീപം കൊണ്ടുമൊക്കെ നവഗ്രഹങ്ങളെ പഞ്ചഭൂത സാരാംശങ്ങളെക്കൊണ്ട് നവഗ്രഹങ്ങളെ സന്തോഷിപ്പിച്ച് ആ രാജയോഗത്തിൻ്റെ ശക്തി കൂടുതൽ വ്യാപിപ്പിക്കുവാനും അവ എത്രയും പെട്ടെന്ന് സ്വാംശീകരിക്കുവാനും അനുഭവത്തിൽ വരുവാനും നവഗ്രഹ പൂജാധികർമ്മങ്ങൾ, നവഗ്രഹ സ്തോത്ര ജപങ്ങൾ, നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക, യഥാശക്തി പ്രാർത്ഥനകൾ ചെയ്യുക, കഴിവതും സൺഡേ ദിവസങ്ങളിൽ സൂര്യൻ്റെ ദിവസങ്ങളിൽ ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക, അല്പം കൂടിയൊക്കെ നേരത്തെ ഇതിനുള്ള പ്രതിവിധികൾ ചെയ്ത് രാജയോഗത്തിൻ്റെ ശക്തി വ്യാപിപ്പിക്കാൻ കരസ്ഥമാക്കാം. ഇപ്രകാരം ഒന്ന് ചെയ്തു. നന്ദി ശർമ്മജി. പ്രശ്നപരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമാജി അവർകളിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം വാസ്തുശാസ്ത്രവുമായി.